വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിനെ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി. സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ചികിത്സയ്ക്കുൾപ്പെടെയുള്ള പണം സ്വരൂപിക്കാനായി ജനകീയ ഫണ്ട് സമാഹരണം നടന്നിയെങ്കിലും മതിയായ തുക കണ്ടെത്താനായില്ല. 7 വർഷം മുൻപ് 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയാ പിഴവിൻ്റെ വേദന ഇപ്പോഴും ഹർഷിനെ വിടാതെ പിന്തുടരുന്നുണ്ട്. 3-ാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് സംഭവിച്ച പിഴവിൻ്റെ പേരിൽ തുടർ ചികിത്സയുമായി ഇപ്പോഴും മുന്നോട്ടു പോവുകയാണ് കെ ഹർഷന. അതിനുശേഷം ഇന്നത്തേതുൾപ്പെടെ 5 ശസ്ത്രക്രിയകളാണ് ഹർഷനയ്ക്ക് വേണ്ടി വന്നത്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 8 മണിയോടെയാണ് ഹർഷിനിയുടെ വയറ്റിൽ രൂപപ്പെട്ട മാംസപിണ്ഡം നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്കൊടുവിൽ 11:15 ആ മാംസപിണ്ഡം നീക്കം ചെയ്തു. ഹർഷിന ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ്. കത്രിക കിടന്നിരുന്ന ഭാഗത്തെ ഗ്രന്ഥിക്കുള്ളിലുണ്ടായ പഴുപ്പ് 2 തവണ നേരത്തെ നീക്കം ചെയ്തിരുന്നു. ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പതിവായതോടെ പണമില്ലാതെ കടബാധ്യത പെരുകുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഹർഷിനെയും കുടുംബവും. സർക്കാർ ആശുപത്രിയിൽ സംഭവിച്ച പിഴവായിരുന്നിട്ടുകൂടി സഹായധനം പ്രഖ്യാപിക്കാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ഇതോടെ ഹർഷിനയുടെ ചികിത്സയ്ക്കും നിയമസഹായത്തിനും ആവശ്യമായ തുക കണ്ടെത്താനായി ജനകീയ ഫണ്ട് സമാഹരണം എന്ന ആശയവുമായി നിയമസഹായ സമിതി രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക പോലും സമാഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. സർക്കാർ ഡോക്ടർമാരുടെ പിഴവ് മൂലം തുടർ ചികിത്സ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആകെ ഉണ്ടായിരുന്ന ഉപജീവന മാർഗം പോലും നഷ്ടപ്പെട്ട ഹർഷിന കടുത്ത വേദന കടിച്ചമർത്തിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. സുമനസ്സുകളെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയാണ് നിയമസഹായ സമിതിക്കും നാട്ടുകാർക്കുമുള്ളത്. അതിൻ്റെ ഭാഗമായാണ് കേരള ഗ്രാമീൺ ബാങ്ക് പെരുമണ്ണ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.